ഹായ് ഓൾ ആദിത്യ ബ്രില്ല ഫാഷൻ റീറ്റെയിൽ ലിമിറ്റഡിൻ്റെ ചാർട്ടാണ് ഇന്ന് വിശകലനം ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ പോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എഫ് ബിയിൽ അപ്പം അതെങ്ങനെയാണ് നമ്മളത് കൈകാര്യം ചെയ്തതെന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ഒന്ന് സെറ്റാക്കാം അപ്പം സ്ക്രീൻ എല്ലാം ഒന്ന് റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് ഡേ ചാർട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇത് ഒരുപാട് കാലമായിട്ടുള്ള ഒരെണ്ണം അതുകൊണ്ട് തന്നെ കുറച്ച് ക്യാൻഡിൽസ് വരുന്നുള്ളൂ നമുക്ക് ഡേ ചാർട്ടിൽ നോക്കിയാലും ഫുള്ള് കിട്ടും അതുകൊണ്ട് തന്നെ ഡേ ചാർട്ടിലാണ് ഞാൻ ആദ്യം തന്നെ എടുത്തത് ആദ്യം സപ്പോർട്ട് ലൈൻ കൊടുത്തു ഇനി ഇതിനൊരു റെസിസ്റ്റൻസ് ലൈനും കൂടി കൊടുക്കാം റെസിസ്റ്റൻസും കൊടുത്തു ഇനി നമുക്ക് ഒരു സപ്പോർട്ട് കൊടുക്കാം ഇവിടെ ദ ഈ പോർഷനിൽ ഒരുപാട് തവണ രണ്ട് മൂന്നാല് തവണ സപ്പോർട്ടായിട്ടും ഇങ്ങോട്ട് വരുമ്പം മൂന്നാല് തവണ ഒരു റെസിസ്റ്റൻസ് റെസിസ്റ്റൻസായിട്ടും ആക്ട് ചെയ്തിട്ടുള്ളൊരു പോർഷനാണിവിടം ഞാൻ അവിടെ ഒരു ലൈൻ ഇട്ട് ഇട്ടുകൊടുത്തു ഇനിയും ഈ താഴത്തെ ആ പോർഷനിൽ നിന്ന് ഒരു സപ്പോർട്ട് ലൈനും കൂടി കൊടുക്കുകയാണ് അതിനുശേഷം ശേഷം മുകളിൽ നിന്നൊരു റെസിസ്റ്റൻസ് അത് കുറച്ച് നാൾ ഡൗൺ ട്രെൻഡിലായിരുന്നു അപ്പോൾ ആ ഒരു പോർഷൻ നോക്കി നമ്മൾ ഒരു റെസിസ്റ്റൻസും കൂടി കൊടുത്തു ഇപ്പം നമുക്കൊരു ട്രയാങ്കിൾ പാറ്റേൺ കിട്ടിയിട്ടുണ്ട് കുറച്ച് നാൾ കൺസോൾഡേഷനിലൊക്കെ പോയി കുറച്ച് നാൾ ഡൗൺ ട്രെൻഡിൽ പോയി അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് ഔട്ട് ആ ഡൗൺ ട്രെൻഡിനെ ഒന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അതെൻ്റെ ഈ പോർഷനിൽ നിന്ന് ബ്രേക്ക് ചെയ്ത് അവിടെ തന്നെ വന്ന് റീടെസ്റ്റ് എടുത്ത് വീണ്ടും ബ്രേക്ക് ആയിരിക്കുകയാണ് അപ്പോൾ അവിടെ ട്രയാങ്കിൾ പാറ്റേൺ ഒരു ബ്രേക്ക് ഔട്ടും റീടെസ്റ്റും നടന്നിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് വേണ്ടുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ടാർജറ്റും സ്റ്റോപ്പ് ലോസ് സപ്പോർട്ട് എവിടെയാണ് കൊടുക്കേണ്ടതെന്നൊക്കെയുള്ള ഒരു ഭാഗം നോക്കലാണ് അതിനായിട്ട് നമുക്ക് മേജർ റെസിസ്റ്റൻസ് ഒരു മുന്നൂറ്റി തൊണ്ണൂറ് രേഖപ്പെടുത്താം അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് പോർഷനായിട്ട് കൊടുക്കാൻ ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഒരു സപ്പോർട്ട് പോർഷൻ കൊടുക്കാം അതുപോലെ തന്നെ ഇതിൻ്റെ എന്താ പറയുക അകത്ത് വരുന്ന ചെറിയ ചെറിയ റെസിസ്റ്റൻസുകളെ കൂട്ടി വരയ്ക്കുമ്പോൾ നമുക്ക് ആർ വണ്ട്ടും ആർ ടൂ ആയിട്ടും ഒക്കെ പോയിന്റുകൾ കൊടുക്കാൻ കഴിയും അതിനായിട്ട് ആർ വണ്ട്ട് മുന്നൂറ്റി ഇരുപത്തി ഒന്നും ആർ ടു ആയിട്ട് മുന്നൂറ്റി അമ്പത്തി എട്ടും നമുക്ക് രേഖപ്പെടുത്താം അപ്പം ചാർട്ട് അനലൈസ് ചെയ്ത രീതി നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ സ്ക്രീനറിൽ പോയി കമ്പനിയുടെ ഡീറ്റെയിൽസ് ഒന്ന് ചെക്ക് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ചാർട്ട് വരയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതിയാവും ഞാനവിടെ റിപ്ലൈ തരാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്